അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഈദ് എന്ന് പറയുന്ന ഒരു മുത്തഅല്ലിമിൻ്റെ മരണം, ആ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ വല്ലാത്ത ആഗ്രഹം തോന്നി. എത്ര നല്ല മരണമാണ് അല്ലേ? ഓരോരുക്ക് അള്ളാഹു നൽകുന്ന മരണം നമ്മത് കണ്ടിങ്ങനെ കൊതിച്ചു പോകും. അള്ളാഹ് നമുക്കും ഇങ്ങനൊരു മരണം നൽകണേ. അള്ളാഹ് ചില ആളുകളുടെ മരണം കണ്ടപ്പോൾ ആഗ്രഹിച്ചു പോകും. അള്ളാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കട്ടെ, നല്ല മരണം അള്ളാഹു നൽകട്ടെ. ഈമാനോടുകൂടി തൗബ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പരിപൂർണമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമത്ത് ഉച്ചരിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്ന വലിയ ഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ഈ മുത്തഅല്ലിമിൻ്റെ മരണത്തെക്കുറിച്ച് കണ്ടവർ, കാരണം മുത്തഅല്ലിം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭാഗ്യമാണ്. ആ മുത്തഅല്ലിമിനിക്ക് കിട്ടിയ പ്രാർത്ഥന ആരുടേതാണ്? സ്വന്തം ഉസ്താദിൻ്റെയും മാതാപിതാക്കളുടെയും ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. അവരെല്ലാവരുടെ പ്രാർത്ഥനയും ഖുർആൻ്റെയും അകമ്പടി കൂടി ആണ് ഈ വിദ്യാർത്ഥിയെ ഖബറടക്കം ചെയ്യുന്ന ഒരു രംഗം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല പൊരുത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് ഇത് താങ്ങാനുള്ള ശക്തി അള്ളാഹു നൽകട്ടെ. എല്ലാവരുടെ പ്രാർത്ഥന, ഈ ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ സങ്കടം ഉണ്ടാവും. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ്, എത്ര നല്ല മരണമാണ്. എല്ലാവരുടെയും ഖുർആൻ കൂടെ പഠിച്ചവർ, തൻ്റെ കൂടെ ഉള്ളവർ, തൻ്റെ കൂടെ സുഹൃത്തുക്കളായവരുടെ പ്രാർത്ഥന, എല്ലാവരും പറയുന്ന വാക്ക് സഈദ് എന്ന് പറഞ്ഞാൽ വിജയ് എന്നാണ്. അള്ളാഹു അതുപോലെ അദ്ദേഹത്തെ വിജയിച്ചു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മരണ സാഹചര്യങ്ങളൊക്കെ കാണും. അള്ളാഹു പല ലോകത്ത് വിജയികളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും സഈദിനെ കുറിച്ച് പറയുന്നത് സഈദ് എവിടെ ഉണ്ടായാലും ഓടി വരും. സഈദ് ഓടി വന്ന് ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഒരു രണ്ട് വാക്ക് സഈദ് സംസാരിച്ചാൽ അതൊരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. എല്ലാവരും സഈദിനെ പരിചയമുള്ളവർ, എല്ലാവരും അങ്ങോട്ട് പോയി പരിചയപ്പെട്ട് സലാം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്ന സംസാരമൊക്കെ എല്ലാവരും സഈദിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. മകൻ ഓടി വരുന്നതും സലാം പറയുന്നതും മകൻ്റെ ഓരോ സംസാര രീതികളും അവരത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ആ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ആളുകളുടെ സ്നേഹം നേടാൻ കഴിഞ്ഞു. മരിക്കുന്ന സമയത്ത് എല്ലാവരുടെ പ്രാർത്ഥന, അള്ളാഹ് നമ്മുടെ പൊന്നു സഈദ് മോൻ, അള്ളാഹു നീ പൊരുത്തു കൊടുക്ക റഹ്മാനെ. ഈ സുഹൃത്ത് ഇന്നാണ് ഈ മരണവാർത്ത പറഞ്ഞത് എന്നോട്. ഈ മരണവാർത്ത പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ, കാരണം ആഗ്രഹിച്ചുപോയി. അൽഹംദുലില്ലാഹ്, ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥന കിട്ടുക, പഠിപ്പിച്ച ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥന കിട്ടണമെന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെടുക, ആ ഉസ്താദിൻ്റെ ആ ഇഖ്ലാസോടുകൂടിയുള്ള പ്രാർത്ഥന, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗം നേടാൻ അത് മതി. കാരണം മരണം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു നീക്കലാണ് മരണം. മരണമെന്ന് പറഞ്ഞാൽ നശിഞ്ഞു പോകലല്ല, മരണമെന്നുള്ളതൊരു ശാശ്വതമായ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഇതൊരു സ്വപ്ന ജീവിതമാണ്. ഈ ജീവിതം എപ്പോഴും അസ്തമിക്കും. ഇവിടെ ഒരു കഷ്ടപ്പാട് പ്രയാസങ്ങൾ വന്നാൽ അത് മരണത്തോടുകൂടി തീരുന്നതാണ്. പരലോകം അങ്ങനല്ലല്ലോ. പരലോകത്ത് ജീവിതത്തിൽ കഷ്ടപ്പാടാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ? തുമ്മലായമോ തുഫീഹാവലായ, ശരിയായൊരു ജീവിതവുമില്ല മരണവുമില്ല, വല്ലാത്തൊരു സങ്കടമായിരിക്കും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ പൊന്നുമോൻ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നും ദുആ ചെയ്യണം. മരണസമയത്ത് ചില ആളുകളുടെ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പുഞ്ചിരിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. എൻ്റെ പിതാവിൻ്റെ മരണം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പിതാവ് വലിയ ഒരു ആലിമോ ഒന്നുമല്ല, എന്നാലും എൻ്റെ പിതാവിൻ്റെ മരണം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം സാധാരണക്കാരനാണ്. എല്ലാവരും പിതാവിൻ്റെ മുമ്പിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, സംസം വെള്ളം തൊട്ടുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പയുടെ മരണം, ആലിമിങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു. കാരണം മരണത്തിൻ്റെ ശേഷം ആലിമിങ്ങൾ വിളിച്ചു പറഞ്ഞു, പലരും ആഗ്രഹിച്ചു പോകുന്ന മരണമായിരുന്നു എന്ന്. അള്ളാഹു നീ പൊരുത്തു കൊടുക്കണേ റബ്ബെ, അപ്പുറം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. നമുക്ക് വേണ്ടി ചെറുപ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഉപ്പയാണ്. എന്നും ആ ഉപ്പയെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എൻ്റെ പ്രിയമ
ഉള്ളവരെ നമ്മുടെ ഉപ്പമാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നാം ജീവിക്കണം. നമ്മുടെ ഉമ്മാക്ക് വേണ്ടി നാം ജീവിക്കണം. നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഉമ്മാക്ക് നാം നൽകണം. ഭാര്യയെ അവഗണിച്ചുകൊണ്ടല്ല, ഭാര്യയ്ക്കും പരിഗണന നൽകണം. അവിടെ ആധിപത്യം എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഉമ്മയുടെ കയ്യിൽ തന്നെയാകണം. ഉമ്മ എന്ന് പറയുമ്പോൾ ചില പിടിവാശികളൊക്കെ ഉണ്ടാകും. പിടിവാശികളെ കുട്ടികളെപ്പോലെയായിരിക്കും ഉമ്മ ചിലപ്പോൾ പെരുമാറുന്നത്. ആ പെരുമാറ്റയ്ക്ക് നാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഉമ്മയോട് പെരുമാറണം. നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വിലയും അതിൻ്റെ നഷ്ടപ്പാടും അറിയുകയുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഉമ്മയോട് അറിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്കതൊരു കാര്യമേ അല്ല. മരണപ്പെടുമ്പോഴാണ് സങ്കടവും വിഷമവും ദുഃഖവും. ഉമ്മ നമുക്ക് നൽകിയ ഓരോ ഗുണങ്ങളും വാപ്പ ചെയ്ത ഓരോ നന്മകളും നമുക്ക് ഓർമ്മ വരുന്നു. സയ്യിദ് എന്ന് പറയുന്ന ഈ മുത്തഅല്ലിമിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പഠിച്ച് നല്ല ഉയർന്ന ഒരു ആലിമാകണം, വലിയ ഒരു ആലിമാകണം, ഒരുപാട് ദീനിയായ ഖിദ്മത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ മാതാപിതാക്കളുടെ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു തൻ്റെ മകൻ അല്ലേ. ആ മകൻ്റെ സംബന്ധിച്ചിടത്തോളം ആ മരണം വളരെ സന്തോഷകരവും മനസ്സിന് വലിയ ആനന്ദം നൽകുന്നതാണ്. ഒരു ഭാഗത്താണെങ്കിൽ മാതാപിതാക്കൾക്കൊരു പരീക്ഷണം കൂടിയാണ്. മാതാപിതാക്കൾ കാരണം അവർ പഠിപ്പിക്കുന്നതും, കാരണം നാം പഠിച്ച് നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളാക്കണമെന്നാണ്. അതേ മക്കളെ നാം തന്നെ കഫം പുടവിൽ പൊതിഞ്ഞ് ദഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്തതാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണം എപ്പോഴും എങ്ങനെയും വരും. അത് റിസീവ് ചെയ്യാൻ വേണ്ടി നാം തയ്യാറായിരിക്കണം. എന്നും എപ്പോഴും നാം ഉദ്ദേശിക്കുന്ന ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ആ ഒരു അടി ഉറച്ച് വിശ്വാസം വേണം. സങ്കടം വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സന്തോഷം വരുമ്പോൾ അൽഹംദുലില്ലാ. തെറ്റുകൾ വരുമ്പോൾ അസ്തഗ്ഫിറുല്ലാ. എന്നും മുസീബത്തുകൾ എപ്പോഴും വരാം. വരുന്ന സമയത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ മതിമറന്നുകൊണ്ട് എന്തെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവനൊക്കെ തോന്നുന്നത് പറച്ച് അള്ളാഹുവിന് എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരല്ലാഹു പരീക്ഷിച്ച പരീക്ഷണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നുമല്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ സ്വർഗത്തിൽ പോകുമെന്ന് മോഹിക്കുന്നുണ്ടോ? മുൻഗാമികൾക്ക് അല്ലാഹു നല്ല പരീക്ഷണങ്ങൾ നൽകാതെ, മുൻഗാമികൾ അല്ലാഹു പരീക്ഷണം നൽകി അവർക്ക് ഈ പരീക്ഷണം താങ്ങാനാവാതെ പ്രവാചകന്മാരുടെ അരികിൽ പോയി പറഞ്ഞു, എപ്പോഴാണ് മത്താനസുറുള്ള, എപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലിനോട് പോയി പറഞ്ഞപ്പോൾ അബ്ദീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുൻഗാമികളെ പ്രവാചകന്മാരെ ഇരുമ്പിൻ്റെ ചെറുപ്പ് കൊണ്ട് ശരീരം വേറെ, അതുപോലെ എല്ല് വേറെ ശരീരം വേറെ, ഇരുമ്പിൻ്റെ ചെറുപ്പ് കൊണ്ട് അവരെ ശരീരത്തിൻ്റെ മാംസങ്ങൾ വെവ്വേറെയാക്കിയപ്പോൾ പോലും അവരുടെ ഈമാനിൽ ഒരു അഭാഗതയും അവർക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മുൻഗാമികൾക്കുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും. മക്കളെ നമുക്ക് അള്ളാഹു നഷ്ടപ്പെടുത്തും, രോഗങ്ങൾ നൽകും. അങ്ങനെ പലവിധ പരീക്ഷണങ്ങൾ എപ്പോഴും വന്നേക്കാം. അതിനുവേണ്ടി തയ്യാറായിരിക്കാം. അള്ളാഹു സഈദിനെ അള്ളാഹു സഈദാക്കി മാറ്റട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും ആഗ്രഹിച്ചു പോകുന്ന മരണമായിരുന്നു. അള്ളാഹു നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.